നമസ്കാരം. വരൂ വരയ്ക്കൂയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു മഹാബലിയെ വരച്ചിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു കിരീടം, സ്വർണ്ണ കിരീടം ചൂട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, കിരീടമില്ലാത്തൊരു കുട്ടി, കിരീടം വെച്ചതിന് ശേഷം അഭിമാനപൂരിതനായിട്ടുള്ള കുട്ടി, രണ്ടും നോക്കാം. ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അത്തരം കുട്ടികളെ ഇന്ന് ഈ 2023 നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികൾ 1960 അവസാനവും 70 ആദ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ആ സമയത്തുള്ള കുട്ടികൾ പലർക്കും ഷർട്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ബട്ടൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നടക്കും, വഴി കൂടെയും പറമ്പിൽ കൂടെയും ഒക്കെ നടക്കുന്ന കുട്ടികൾ, അലസ സഞ്ചാരം നടന്ന കുട്ടികളാണ്. കുട്ടികളോട് മുതിർന്നവർ സംസാരിക്കും, കുട്ടികൾ തിരിച്ച് മുതിർന്നവരോട് സംസാരിക്കും, അവർ പറയുന്നത് കേൾക്കും, ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ കാലം മാറി, കാലത്തിൻ്റെ നിർബന്ധങ്ങൾ മാറി, അതുകൊണ്ട് മാറ്റം വന്നു. ഞാൻ പറയാൻ പോകുന്ന പഴയകാലത്തെ കേരളം, നിങ്ങൾക്ക് ഭാവനയിൽ മാത്രം കാണാൻ കഴിയുന്നൊരു കേരളം കേട്ടോ. അപ്പോൾ കുട്ടി, പലതരം കുട്ടികളുണ്ട്. ഒരു കുട്ടി, ഉണ്ടക്കണ്ണൻ കുട്ടി, കുട്ടികളുടെ പലരും കുട്ടികളാണ്. ഒരു പെൺകുട്ടി, അവളുടെ അഭിമാനത്തോടെ അവളുടെ മുടിക്കെട്ടിൽ അവൾ പിടിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കരൻ, ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഗതി. നമുക്കൊരു കളറിംഗ് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഒരു നിങ്ങളെ ഒന്ന് കൗതുകപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ, കളറിംഗ് ക്വിക്ക് കളറിംഗ് ആണോ, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കളർ ചെയ്യാം. ഇവിടെ ഇത്ര മതി, കുറച്ചുകൂടി ഇരുണ്ട നിറമുള്ള കുട്ടി. ഇവരെല്ലാവരും വെയിൽ കൊണ്ട് നല്ല കാഞ്ഞവരായതുകൊണ്ട് വേറൊരു തരം കളറുള്ള കുട്ടി, പെൺകുട്ടി. ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യം കുറച്ച് കുറവായിരുന്നു പെൺകുട്ടികൾക്ക്, അപ്പോൾ വീടിനകത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ വെയിൽ അധികം കൊള്ളാത്തതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഫെയർ ആയിരിക്കും, കുറച്ചുകൂടി നിറം ലൈറ്ററായിരിക്കും. ഒരു അതിഭയങ്കരൻ, അവനൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അവന് അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് ഇവരെല്ലാത്തിനും ഭരിക്കുന്ന അടിയിൽ കുറെ പുല്ലുകളുണ്ട്, പുല്ല്, ദിസ് പുല്ല് കണ്ടോ. നാല് പേര്, പേര് വേണമെങ്കിൽ കൊടുക്കാം. എൻ്റെ പ്രദേശത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇതാ നാണു, കോരൻ, അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ലളിത, പിന്നെന്താ ശംഖു, ഓരോ പ്രദേശത്തിൽ വരെ അവരിഷ്ടമുള്ള പേര് വിളിച്ചോളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ പേര് കൂടി ഇടൂ, അതൊക്കെ നിങ്ങളുടെ ഭാഷയുമായിട്ടുള്ള പരിചയം കൂട്ടും, എപ്പോഴും അത് മറക്കരുത്. അപ്പോൾ കളർ ചെയ്തു നിങ്ങളെ, ഇത് പെർഫെക്റ്റ് കളറിംഗ് അല്ല കേട്ടോ, ഇത് പറഞ്ഞ ബോഡി ഇത് മാത്രം കളർ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കളർ ചെയ്യണമെങ്കിൽ നമുക്ക്
പച്ചോടുക അവൾക്ക്. റൈറ്റ്. വയലറ്റിരിക്കട്ടെ. ഇവനൊന്നുമില്ല, ഭംഗിയില്ലേ. അപ്പം ഇവരെല്ലാം ഇങ്ങനെ കളിക്കാനായിട്ട് സദാ പറമ്പിൽ ഇറങ്ങിയെടുക്കുന്ന ആൾക്കാർ, നാല് ഗ്രാമീണ കുട്ടികൾ റെപ്രസെൻറ്റിങ് കേരള, ഒരു പ്രദേശമല്ല കേരള. അപ്പോൾ ഇവർക്ക് കിരീടമൊന്നുമില്ല. അപ്പോൾ വിഷമിച്ചിരിക്കട്ടോ, വയറ്. ഇനി ഇരിക്കുക, വിഷമിച്ചിരിക്കാം. രണ്ട് മൂന്ന് കുത്ത് രോമം. ഹാപ്പിയല്ല. പെട്ടെന്ന് ആരും മുതിർന്ന ഒരാൾ വരിക, അകലേന്ന് വരിക മുതിർന്ന ഒരാൾ. ഒരു വടിയും കുത്തി പിടിച്ച് ഗാന്ധിയെ പോലെ ഒരാൾ നടന്നു വരാന്നിരിക്കും അല്ലേ, ഭയങ്കര രസമായിരിക്കും അത്. ഓക്കെ, കുട്ടിയുടെ ക്ലോസപ്പാണ്. കുട്ടി അടുത്ത് നിൽക്കുന്നുണ്ട്, കുട്ടിയെ വലുതാക്കി വരയ്ക്കണം. ഇദ്ദേഹം മുതിർന്നയാൾ അകലെയായതുകൊണ്ട് നമ്മൾ ചെറുതാക്കി വരയ്ക്കണം. ഇതിനെയാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പെർസ്പെക്റ്റീവ് നമ്മൾ എല്ലാ ചിത്രത്തിനും നമ്മൾ പുലർത്തണം. ഇപ്പോൾ സങ്കടപ്പെടുന്ന കുട്ടി, പെട്ടെന്ന് കുട്ടിയെ സന്തോഷിപ്പിക്കണം. വയസ്സായിട്ടുള്ള ആളാണ്, ധാരാളം വർഷങ്ങളുടെ അനുഭവമുണ്ട്. അപ്പോൾ കുട്ടിയോട് വാത്സല്യം തോന്നി, ഒരു പ്ലാവില കിരീടം കൊടുക്കാമെന്ന് ചോദിച്ചു. ഓക്കെ റെഡി, ഈ കുട്ടിയെ നമ്മൾ പ്ലാവില കിരീടം വെച്ച് കാണണം കേട്ടോ. ശ്രദ്ധിച്ചോളൂ കുട്ടി, സങ്കടപ്പെടുന്ന ഗ്രംപി കുട്ടി വിത്ത് പ്ലാവില കിരീടം. കുട്ടിയുടെ ചുണ്ട് അങ്ങനെ തന്നെ ഇരിക്കുക, ഒരു മാറ്റവുമില്ല. പക്ഷെ അങ്ങനെയാണോ വരയ്ക്കേണ്ടത്? അല്ല, കുട്ടി ഇൻഫാക്ട്, കുട്ടി ഇൻഫാക്ട് എന്താ സംഭവിച്ചത്? കുട്ടിക്ക് വെരി ഹാപ്പി. അപ്പോൾ പ്ലാവിൽ തൊപ്പി വെച്ചത് കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കുട്ടിയുടെ പെട്ടെന്ന് ചിരി മാത്രമല്ല, രണ്ട് പല്ലുകൾ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷത്തിൻ്റെ പല്ലാണ്, നാക്കും കാണുന്നുണ്ട് ഉള്ളിൽ. വെരി ഹാപ്പി. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളും കേരളത്തിൽ ഇതുപോലെ സന്തോഷിച്ചിരുന്നു. ഒരു പ്ലാവില തൊപ്പി കിട്ടിയതുകൊണ്ട് മാത്രം, ഒരു ചിലവുമില്ല. അവരുടെ ആവശ്യങ്ങളും വളരെ പരിമിതമായിരുന്നു. അവർക്കറിയാം അവരുടെ അച്ഛനമ്മമാർക്ക് അധികം കഴിവില്ലെന്നറിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു. അവർക്കും അവരുടെ അച്ഛനമ്മമാർക്ക് നമ്മുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് സന്തോഷിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലളിതമായ മാർഗ്ഗങ്ങളിൽ കൂടെ ആണ് കേരളത്തിൽ നിന്നല്ല, ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വീട് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 70-കളിലെയും 50-കളിലെയും മലയാള ഗ്രാമങ്ങൾ പോലെയുള്ള ഗ്രാമങ്ങൾ ഇപ്പോഴുള്ള രാജ്യങ്ങളുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഭൂമിയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അവരുടെ ഏക ആർഭാടങ്ങൾ.